അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ. മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പൈതൃകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാനായി മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. സിപിഐ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തീരദേശ ആവാസ വ്യവസ്ഥകളും കണ്ടൽവനങ്ങളും അനുദിനം മഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവിക കണ്ടൽവനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ കണ്ടൽക്കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിച്ച് പരിസ്ഥിതി സംരക്ഷകർ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. വിവിധ മേഖലകളിൽ വൈദ്യുത തൂണുകളും ലൈനുകളും നിലംപൊത്തി. വീടുകൾക്കും കാർഷിക വിളകൾക്കും നാശം. വാർത്തകൾ വിശദമായി. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാനായി മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. സുന്ദരവും സ്വച്ഛവുമായ ഗ്രാമീണ സൗന്ദര്യത്തിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വടക്കൻ കേരളത്തിൽ നിരവധിയുണ്ട്. അവ കണ്ടെത്തി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ വികസിപ്പിച്ചാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് മുതൽക്കൂട്ടാകും. മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആളുകൾ സൈലന്റ് ടൂറിസത്തെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കോവിഡിന് ശേഷം കണ്ടുവരുന്ന ഒരു ലോക ട്രെൻഡ്. സൈലന്റ് ടൂറിസം, നിശബ്ദ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുക എന്നത്. അറിയപ്പെടുന്ന ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അവിടെ ജനനിബിഡമാണ്, വലിയ നിരയിൽ ആളുകൾ വരുന്ന ഇടങ്ങളാണ്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്കുമൊക്കെ നമ്മുടേതായ ജീവിത അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്ന സ്ഥലം നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അത് ശരിക്കും നമുക്ക് വികസിപ്പിച്ചുകൂടെ എന്നൊക്കെയുള്ള ചിന്ത ഉയർന്നു വരിക സ്വാഭാവികമാണ്. എന്തുകൊണ്ട് എൻ്റെ പ്രദേശത്തെ ഇന്ന സ്ഥലം ഇത്ര നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമായ ഇടമായിട്ട് പോലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നില്ല എന്ന ചിന്ത പൊതുവെ ഉയർന്നു വരാറുണ്ട്. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി നാടിന് സമർപ്പിച്ചു. കാനായി മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ. ടി ഐ മസൂദൻ MLA അധ്യക്ഷനായി, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KJ രാജ് എന്നിവർ മുഖ്യാതിഥികളായി. ടൂറിസം വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T V വിശ്വനാഥൻ തുടങ്ങിയവർ സന്നിഹിതരായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഐ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു.
മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയരെ പിടിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി അച്യുതമേനോൻ എന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു. ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയ നിരവധി നിർണായക തീരുമാനങ്ങളും വികസന പ്രവർത്തനങ്ങളും അച്യുതമേനോന്റെ കാലത്താണുണ്ടായതെന്നും സ്മൃതിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അദ്ദേഹം പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ഒക്കെ വാക്കുകളിൽ ആകൃഷ്ടനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. എന്നാൽ ഒരു വർഷക്കാലത്തെ ജയിൽവാസം കഴിഞ്ഞ് 1941 അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. ജയിലിലെ സഹതടവുകാരിൽ നിന്ന് കിട്ടിയ അറിവും അവരുമായിട്ടുള്ള സംസർഗവും ജയിലിൽ പോയ അച്യുതമേനോനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറ്റുകയായിരുന്നു. പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കൾ പങ്കെടുത്തിട്ടില്ല എന്നാണ്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊക്കേരി, ഇ ചന്ദ്രശേഖരൻ, TV ബാലൻ, ES ബിജിമോൾ, പി കബീർ, CN ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം സ്ഥാപിക്കുന്നതിനായാണ് പയ്യന്നൂരിൽ നിർമ്മിക്കപ്പെട്ട പ്രതിമ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. ശില്പി ഉണ്ണിക്കാനായാണ് 10 അടി ഉയരവും 1000 കിലോഗ്രാം ഭാരവുമുള്ള വെങ്കല പ്രതിമ നിർമ്മിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിച്ച തോട്ടംകടവ് പാലം നരീക്കാംവള്ളി റോഡിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 2,10,00,000 രൂപ ചെലവിലാണ് റോഡ് മെക്കാഡം ടാറിംഗ് നടത്തിയത്. മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിച്ച ചെറുതാഴം പഞ്ചായത്തിലെ തോട്ടംകടവ് പാലം നരീക്കാംവള്ളി റോഡിന്റെ ഉദ്ഘാടനം നരീക്കാംവള്ളിയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പരിപാലിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ റോഡും ആർക്കാണ് ചുമതല എന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനവും DLP വന്നു. നീല ബോർഡും പച്ച ബോർഡും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പരാതികൾ അതേ സമയത്ത് പരിഹരിക്കാനും ഇടപെടാനും അതിലൂടെ സാധിക്കും. പുതിയ കരാർ സംവിധാനമായ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ആകർഷിക്കുകയാണ്. നേരത്തെ ഒരു പുതിയ റോഡ് വന്നാൽ ഒരു നിശ്ചിത കാലാവധി റോഡിന്റെ പരിപാലന കാലാവധി, എന്തു കുഴപ്പം നടന്നാൽ കരാറുകാർ തന്നെ അതിന് പരിപാലനം നടത്താം. അത് ജനങ്ങളെ അറിയിക്കാനാണ് പച്ചബോർഡ് വെച്ചത്. ഇപ്പൊ ആളുകൾക്ക് അറിയാം ഇന്ന റോഡ് DLP പരിപാലന കാലാവധിയാണെങ്കിൽ ഈ 3 കൊല്ലം എന്തു കുഴപ്പമുണ്ടായാലും ഇന്ന കരാറുകാരനെ നടത്തണം. കരാറുകാരന്റെ പേരുണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ നമ്മളൊക്കെ കാണുന്നില്ല. MVGN MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K പ്രവീൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ജഗദീഷ്, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം T തമ്പാൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, M കുഞ്ഞുകണ്ണൻ, KC തമ്പാൻ മാസ്റ്റർ, P നാരായണൻ, MP ഉണ്ണികൃഷ്ണൻ, T രാജൻ, MV രാജീവൻ, B ഹംസ ഹാജി, സുജിത് V എന്നിവർ സംസാരിച്ചു. റോഡ് അഭിവൃദ്ധിപ്പെടുത്തി ഉപരിതലം മെക്കാഡം ടാറിംഗ് ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ 2.10 കോടി രൂപയാണ് അനുവദിച്ചത്. 890 കിലോമീറ്റർ നീളമുള്ള റോഡ് 7 മീറ്റർ മുതൽ 8 മീറ്റർ വരെയായിരുന്ന നിലവിലുണ്ടായിരുന്ന വീതി 10 മീറ്ററായി ഉയർത്തുകയും 5.50 മീറ്റർ വീതിയിൽ ഉപരിതലം മെക്കാഡം ടാറിംഗ് ചെയ്യുകയും ചെയ്തു. ഇതോടൊപ്പം ആവശ്യമായ ഭാഗങ്ങളിൽ കയറ്റിറക്കങ്ങൾ കുറച്ചു മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ ഉയർത്തിയാണ് ടാറിംഗ് പൂർത്തിയാക്കിയത്. July 26 ലോക കണ്ടൽ ദിനം. അനുദിനം അന്യം നിൽക്കുകയാണ് നമ്മുടെ തീരദേശ ആവാസ വ്യവസ്ഥകളും കണ്ടൽ വനങ്ങളും. കർശനമായ പരിരക്ഷണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സ്വാഭാവിക കണ്ടൽ വനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ കണ്ടൽ കാർഡുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന കാഴ്ചയുണ്ട് കുഞ്ഞുമംഗലത്ത്. കണ്ടൽ വന സംരക്ഷണത്തിനായാണ് July 26 ലോക കണ്ടൽ ദിനമായി കൊണ്ടാടുന്നത്. കേരളത്തിൽ ആകെ 700 ചതുരശ്ര കിലോമീറ്റർ കണ്ടൽ വനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 17 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭൂരിഭാഗവും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എടാട്ടാണ്, അത് കല്ലൻ തുരുത്തി എന്ന് പറയുന്ന ഇടത്താണ്. ഇവിടെ 43 ഏക്കറോളം സ്ഥലത്ത് കണ്ടലിൻ്റെ വശ്യ മനോഹരമായ ദൃശ്യം തന്നെയുണ്ട്. ആ കാഴ്ചകളിലേക്ക് പോകാം.
റിസോർട്ടുകൾക്കും ചെമ്മീൻ കെട്ടുകൾക്കും പ്രകൃതി സൗഹൃദമല്ലാത്ത ടൂറിസം പദ്ധതികൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമായി ഈ പച്ചത്തുരുത്തുകളെ കയ്യേറ്റം ചെയ്യുന്നത് ഇപ്പോഴും നിർബാധം തുടരുകയാണ്. കയ്യേറ്റങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരുടെ കുറ്റകരമായ മൗനം ഈ കയ്യേറ്റങ്ങളെയൊക്കെയും പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടത് നിലവിലുള്ള കണ്ടൽ വനങ്ങളെ സംരക്ഷിക്കലാണെന്നും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽ കാർഡുകൾ അതിനാൽ തന്നെ മതിയായ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ അടിയന്തിരമായി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകനായ പി പി രാജൻ പറയുന്നു. നമ്മളിപ്പോ ചെയ്യേണ്ടത് ഈ വളരെ ചെറിയൊരു തുരുത്തുള്ള പച്ചത്തുരുത്തുള്ളത് അതിനെ സംരക്ഷിക്കുക എന്നാണ് ഏറ്റവും പ്രധാനം. അതിന് ചെയ്യേണ്ടത് എന്താണ്? ആ ചെയ്യേണ്ട മാതൃകയാണ് ഞങ്ങളുടെ കാണിച്ചു കൊടുത്തത്. ഇത് വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കണം, അതാണ് തീർക്കേണ്ടത്. അല്ലാതെ ഈ കണ്ടൽ കൊണ്ട് കുത്തിച്ച് കോടിക്കണക്കിന് റുപ്യ ചെലവഴിച്ചിട്ടുണ്ട്, എന്താകട്ടെ, ഒരു നേട്ടമില്ല. അതൊക്കെ പുഴവെള്ളത്തിൻ്റെ ഒഴുക്കിൽ ആ കോഴികളൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. നിലവിലുള്ള കണ്ടൽ കാടുകളെ സംരക്ഷിക്കാനില്ല. അതിന് സർക്കാർ സന്നദ്ധരാവണം. അതിൻ്റെ ഉദാത്ത മാതൃക നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒത്തുകൂടി കണ്ടൽ കാർഡുകൾ വില കൊടുത്തു വാങ്ങുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാർഡുള്ള കുഞ്ഞിമംഗലത്ത് 1998 3 ഏക്കർ 3 സെന്റ് കണ്ടൽ കാർഡുകൾ വില കൊടുത്തു വാങ്ങിയിരുന്നു. ഒരുപക്ഷെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ഈ രീതിയിൽ കണ്ടൽ കാർഡുകൾ വില കൊടുത്തു വാങ്ങുന്നത് ആദ്യമായിരിക്കാം. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സീക്കും തൊട്ടടുത്തു തന്നെയുള്ള 4 ഏക്കറോളം കണ്ടൽ കാർഡുകൾ വിലയ്ക്ക് വാങ്ങിയത്. 2003 കെ എഫ് ആർ ഐ മുൻ സീനിയർ ഡയറക്ടറായിരുന്ന ഡോക്ടർ പി എസ് ഈസയുടെ നേതൃത്വത്തിൽ ഡബ്ല്യു ടി ഐ എന്ന സംഘടനയും കണ്ടൽ കാർഡുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ കുഞ്ഞിമംഗലത്ത് വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന കണ്ടൽ കാർഡുകളുടെ വിസ്തൃതി 43 ഏക്കറിൽ എത്തി നിൽക്കുന്നു. ഇവ കാണാനും പഠനത്തിനും ഗവേഷണത്തിനുമായി നിരവധി വിദ്യാർത്ഥികളും പരിസ്ഥിതി സ്നേഹികളും സംഘടനകളും ഈ പച്ചത്തുരുത്തിലെത്താറുണ്ട്. തണ്ണീർത്തടങ്ങളെയും കണ്ടൽ കാടുകളെയും സംരക്ഷിക്കാൻ കൊണ്ടുവരുന്ന പല പദ്ധതികളും വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ല. കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കുവാൻ ചെലവഴിച്ച കോടികൾ ലക്ഷ്യം കാണാതെ പോയി എന്ന് തന്നെ പറയാം. അവിടെയാണ് പരിസ്ഥിതി സ്നേഹികളും സംഘടനകളും ഈ ഉദാത്ത മാതൃക കാണിക്കുന്നത്. സങ്കീർണവും അതിലോലവുമായ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ കണ്ടലിന്റെ പച്ചത്തുരുത്ത് നൽകുന്നത്. ഇത് പ്രകൃതിക്ക് എന്തുമാത്രം ഉപകാരപ്രദമാണെന്ന് ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാലമായി മനസ്സിലാക്കിയ ഒരു കാര്യവുമാണ്. എന്നാൽ സർക്കാർ തലത്തിൽ നിന്ന് ഇതൊക്കെ സംരക്ഷിക്കാൻ, സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ പണം നൽകി വാങ്ങി സംരക്ഷിക്കുവാനുള്ള ഒരു പ്രവർത്തനം കൂടി ഇനി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവരുടെയൊക്കെയും അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. തൃക്കരിപ്പൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. വിവിധ മേഖലകളിൽ വൈദ്യുത തൂണുകളും ലൈനുകളും നിലംപൊത്തി. വീടുകൾക്കും കാർഷിക വിളകൾക്കുമാണ് കാര്യമായ നാശമുണ്ടായത്. അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ തൃക്കരിപ്പൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ മുറിഞ്ഞു വീണു. 100 ഫലവൃക്ഷങ്ങൾ നശിച്ചു. പേക്കടം, ആയിറ്റി, പരത്തിച്ചാൽ, മണിയനോടി, വടക്കേക്കോവൽ, പൂച്ചോൽ, കൊയോങ്കര തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കുലച്ച വാഴകളും തെങ്ങുകളും മരങ്ങളുമാണ് കൂടുതലായി നശിച്ചത്. പല വീടുകളുടെയും ജനൽച്ചില്ലുകൾ മരം വീണ് തകർന്നു. ഐറ്റിയിൽ മേൽക്കുരയുടെ ഷീറ്റുകൾ 200 ദൂരത്തേക്ക് പറന്നുപോയി. വ്യാഴാഴ്ച പുലർച്ചെ 12 ചുഴലിക്കാറ്റടിച്ചത്. തീരദേശത്തെ ഐറ്റി മുതൽ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ കൊയോങ്കര വരെയാണ് കാറ്റ് വീശിയടിച്ചത്. വടക്കേക്കാപ്പൽ റോഡിലെ കൃഷ്ണന്റെ വീടിന് മുകളിൽ മാവ് മുറിഞ്ഞു വീണു. കൊയോങ്കര, കണിച്ചുകുളങ്ങര, അടൂർ ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ ഷീറ്റ് ദൂരേക്ക് പാറിപ്പോയി. മുട്ടത്ത് നാരായണൻ മാസ്റ്ററുടെ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാഞ്ഞിരമരം കടപുഴകി വീണു. അരിയിൽ ബാബുവിന്റെ തെങ്ങ് മുറിഞ്ഞു വീണു. മുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിൽ മാവ് മറിഞ്ഞു വീണു. കൂവാരത്ത് രാജന്റെ വീടിന് മുകളിൽ പ്ലാവ് മറിഞ്ഞു വീണു. എ വി മധുവിന്റെ വീടിന് മുകളിൽ മഹാഗണി മരം വീണു. പി അപ്പുനായരുടെ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ പാറിപ്പോയി. വൈദ്യുത ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 3 മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ടാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത്. വ്യാഴാഴ്ച രാവിലെ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്രയിൽ സായാഹ്ന ധർണ നടത്തി. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീവിരുദ്ധ കേരള വിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിലാത്രയിൽ സായാഹ്ന ധർണ നടത്തി. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആകെ ഉള്ളതിന്റെ പകുതിയിലധികം കിട്ടണം എന്നുള്ള വ്യവസ്ഥയില്ല. കൂടുതൽ സീറ്റ് നേടുന്ന രാഷ്ട്രീയ പാർട്ടി സംസ്ഥാനവും തദ്ദേശ സേവന സ്ഥാപനവും രാജ്യവും ഭരിക്കും.
ഇപ്പോൾ ഈ കഴിഞ്ഞ 18 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള റിസൾട്ട് എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം. 2016 ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിനെ തോൽപ്പിച്ച്, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയെ തോൽപ്പിച്ച് RSS BJP സഖ്യം അധികാരത്തിൽ വരുന്നത്. വി എ കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. ആർ അജിത, പി പ്രഭാവതി, MV ശകുന്തള, KP സുമയ്യ, പി രാഗിണി, DV മല, എ പ്രാർത്ഥന തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മാട്ടുൽ മടായി പഞ്ചായത്ത് അതിർത്തിയിലെ ഈ റോഡ് ഏത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതുമായിക്കോട്ടെ, ഈ കാഴ്ച ഏറെ നാണക്കേടുണ്ടാക്കുന്നത് തന്നെയാണ്. തർക്കിച്ചു നിൽക്കാതെ ഈ റോഡിൻ്റെ അവസ്ഥ ആരെങ്കിലും ഒന്ന് പരിഹരിച്ചു തന്നാൽ മതിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മാട്ടൂൽ അതിർത്തിയിലെ തീരദേശത്തേക്കുള്ള റോഡാണിത്. നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന പ്രധാന പാത. എന്നാൽ ഈ റോഡിന്റെ മഴക്കാലത്തെ അവസ്ഥ ഇങ്ങനെയാണ്. തീരദേശവാസികളായ നിരവധി പേർ ആശ്രയിക്കുന്ന ഈ റോഡിനെ പഞ്ചായത്ത് അധികൃതർ പേരിന് പോലും പരിഗണിച്ചില്ലെന്നതിന്റെ ഉദാഹരണമാണ് ഈ കാഴ്ച. ചളിക്കുളമായ റോഡിൽ കാൽക്കുത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നാട്ടുകാർ മുൻകൈയെടുത്ത് റോഡിൽ അങ്ങിങ്ങായി കല്ലുകളിട്ട് അതിന്മേൽ കൂടിയാണ് ഈ വെള്ളക്കെട്ടിൽ ചവിട്ടാതെ നടന്നു പോകുന്നത്. ശക്തമായ മഴ പെയ്താൽ കാൽനട യാത്രയും അസാധ്യമാണ്. പല വാഹനങ്ങളും പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. മാട്ടൂൽ മാടായി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായതിനാൽ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു പഞ്ചായത്തുകളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഒടുവിൽ മാടായി പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ നടപടിയായിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പ് വിതരണം ചെയ്തു. നഗരസഭാ ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിരുദ ബിരുദാനന്തര കോഴ്സിന് പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. നഗരസഭാ ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. നമ്മുടെ കുട്ടികളുടെ ഉന്നത പഠനം അത് വളരെയേറെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് എന്ന് പറയുന്ന സൗകര്യം അനിവാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CJ വി ബാലൻ, TV വിശ്വനാഥൻ, TP സമീറ, കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ എന്നിവർ സംസാരിച്ചു. പദ്ധതിയിൽ 800,000 രൂപ ചെലവിൽ 20 ലാപ്ടോപ്പുകളാണ് വിതരണത്തിനൊരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇരിണാവ് റോഡരികിൽ പയ്യട്ടം കുളത്തിന് സമീപം കൂറ്റൻ മരം കടപുഴകി വീണു. അപകടകരമായ മരം മുറിച്ചു മാറ്റാൻ PWD യോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് കുടുംബം പറയുന്നത്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും അപകടാവസ്ഥയിലായ വൻമരം കടപുഴകി വീഴുകയായിരുന്നു. സമീപത്തെ സതീശൻ മാണിക്കരയുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. സംഭവ സമയത്ത് കുടുംബം വീടിനകത്തുണ്ടായിരുന്നു. മരം വീടിന് മുകളിലേക്കാണ് വീണതെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. വൈദ്യുതി ലൈൻ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. വീട്ടിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനവും മരത്തിനടിയിൽപ്പെട്ടു. വീടിന് ചുറ്റും സമാനമായ മരങ്ങൾ ഇനിയുമുണ്ട്. അപകടാവസ്ഥയിലായി ഈ മരം മുറിച്ചു മാറ്റണമെന്ന് നേരത്തെ PWD യെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു. വലിയൊരു അപകടത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത്. അപകടാവസ്ഥയിലായ മറ്റു മരങ്ങൾ കൂടി മുറിച്ചു മാറ്റണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 രക്തമൂല കോശദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴൂത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് ബോട്ടണി സുവോളജി ഡിപ്പാർട്ട്മെന്റ് IQAC DKMS BMSമായി ചേർന്നുകൊണ്ടാണ് ബ്ലഡ് സ്റ്റെം സെൽ രജിസ്ട്രേഷൻ നടത്തിയത്. 200 വിദ്യാർത്ഥികളും അധ്യാപകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബ്ലഡ് സ്റ്റെം സെൽ ഡോണറായ പയ്യന്നൂർ കോളേജ് പൊളിറ്റിക്സ് വിഭാഗം വിദ്യാർത്ഥി അശ്വിൻ ദേവ് അനുഭവങ്ങൾ പങ്കുവച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് അശ്വിൻ ദേവിനെ ആദരിച്ചു. IQAC കോർഡിനേറ്റർ ഡോക്ടർ PR സരൺ, NSS യൂണിറ്റ് 10 പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഖ TV, സെക്രട്ടറി വിഷ്ണു CV, അധീന എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രമുഖ ടെലിവിഷൻ അവതാരകനും യൂട്യൂബറുമായ ഷെഫ്ഷാൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
പിഞ്ഞാണം കയലും എന്ന പേരിലാണ് പരിപാടി ഒരുക്കിയത്. രുചിവൈവിധ്യം കൊണ്ടു മാത്രമല്ല വിദ്യാർത്ഥികൾ ഒരുക്കിയ സ്റ്റാളുകൾക്ക് മുന്നിലെ ബോർഡുകളിൽ എഴുതി വെച്ച വാചകങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും ആകർഷകമായിരുന്നു പയ്യന്നൂർ ലസാറോ അക്കാദമിയിലെ ഫുഡ് ഫെസ്റ്റ്. പാനിപ്പൂരി മുതൽ പിസ വരെ സ്റ്റാളുകളിൽ തിങ്ങി നിറഞ്ഞു. പിഞ്ഞാണം കയലും എന്ന പേരിലാണ് പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പ്രമുഖ ടെലിവിഷൻ അവതാരകനും യൂട്യൂബറുമായ ഷെഫ് ഷാൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോ പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ആദ്യം മനസ്സിലായത് ഇവിടുത്തെ ലസാറോ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെയുള്ള സ്റ്റുഡൻസ് ദ ക്വാളിറ്റി ആൻഡ് എന്താ പറയാ നിങ്ങളുടെ ഒരു ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒരുപാട് കോളേജുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കണ്ടത്. അത് ഒരുപാട് ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വീണ്ടും വിളിച്ചപ്പോൾ വരാൻ ഒരുപാട് താല്പര്യമാണ്. അപ്പൊ തന്നെ പറഞ്ഞു വരാം, ഇന്നലെയാണ് വിളിച്ചത് ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് നമ്മള് മെയിനാണല്ലോ അല്ലേ, അല്ലേ ഫുഡ് ഇല്ലെങ്കിൽ എന്ത് പരിപാടി, ഒരു പരിപാടി ഇല്ല. ഷെഫ് ഷാൻ തന്നെ വിദ്യാർത്ഥികളുടെ ഫുഡ് സ്റ്റാളുകളിൽ രുചി വൈവിധ്യം വിലയിരുത്തി. ലസാറോ ഡയറക്ടർ ജോബി കെ പി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സനൽലാൽ, വൈസ് പ്രിൻസിപ്പാൾ നയന പി, സ്റ്റാഫ് സെക്രട്ടറി അഫീദ കെ ടി, രശ്മി എം, സ്വാതി കൃഷ്ണ, നസിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചീമേനിയിൽ ആരംഭിക്കാനിരിക്കുന്ന മദ്യവില്പനശാലയ്ക്കെതിരെ ടൗണിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. പ്രൊഫസർ ടി എം സുരേന്ദ്രനാഥ് യോഗം ഉദ്ഘാടനം ചെയ്തു. ചീമേനി ടൗണിന് സമീപം കയ്യൂർ റോഡിൽ പുതുതായി ആരംഭിക്കുന്ന മദ്യവില്പനശാലയ്ക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ചീമേനി ടൗണിൽ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. നിർദ്ദിഷ്ട കെട്ടിടത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്തു. നിരവധി വൻകിട പദ്ധതികൾ ചീമേനിയിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അവയൊന്നും ഇവിടെ സ്ഥാപിക്കാതെ ജനദ്രോഹ സ്ഥാപനങ്ങൾ ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിൽ യോഗം പ്രതിഷേധിച്ചു. പ്രമുഖ ഗാന്ധിയാൻ പ്രൊഫസർ ടി എം സുരേന്ദ്രനാഥ് വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ കൂടി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. പോളിംഗ് മീറ്റിങ്ങിലൂടെ എവിടെയും പോകണ്ടല്ലോ. വലിയൊരു ലക്ഷ്യവുമായിട്ടാണ് ഈ കേരള മദ്യവിമോചന മഹാസഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2029 പതിനെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2029 കേരളം മദ്യവിമുക്ത സംസ്ഥാനമായിട്ട് മാറാനുള്ള വലിയ ലക്ഷ്യമായിട്ടാണ് ആ സംഘടന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരിമ്പിൽ കൃഷ്ണൻ, സുഭാഷ് ചീമേനി, എ ജയരാമൻ, അസൈനാർ മൗലവി, കടുക്കാൻ ശ്രീധരൻ, ധനേഷ് ടി പി, ടി പി തമ്പാൻ, കെ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ശക്തമായ കാറ്റിലും മഴയിലും പഴയങ്ങാടിയിലും നാശനഷ്ടം. താവത്ത് നിദ കോംപ്ലക്സിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു.
കോംപ്ലക്സിലുള്ള എസ് രഞ്ജിത്തിന്റെ മോഡേൺ ബോഡി വർക്ക്ഷോപ്പിനും ഇതിനുള്ളിൽ നിർത്തിയിട്ട വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പഴയങ്ങാടിയിലെ വിവിധയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി. താവത്തെ നിത കോംപ്ലക്സിന്റെ മുകളിൽ പാകിയ ഷീറ്റ് തകർന്നു. ഒപ്പം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കടകളിലും നാശനഷ്ടമുണ്ടായി. എസ് രഞ്ജിത്തിന്റെ മോഡേൺ ബോഡി വർക്ക്ഷോപ്പിനും ഇതിനുള്ളിൽ നിർത്തിയിട്ട വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. സംഭവം നടന്നത് പുലർച്ചെയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഇതിനിപ്പോൾ ഒരാൾക്കും കയറി വരാനോ വണ്ടിക്ക് വരാനോ പറ്റൂല. കാരണം ഇത് ഏത് സമയവും ബാക്കിയിലെ ഷീറ്റ് മുറിഞ്ഞു പോകുക ഒരവസ്ഥയിലായില്ലത്. താഴെ കല്ലിലെ ഈ പാരപ്പറ്റിട്ട് വലിയ കല്ലിലൊക്കെ താഴെ പതിച്ചിട്ടായില്ലത്. അതൊക്കെ കാണാൻ പറ്റും. ഏത് സമയവും ഈ ഷീറ്റ് മുറിഞ്ഞു പോവാം എന്ന പാത്രമല്ല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പണിയെടുക്കാനോ അല്ല വണ്ടി കയറാനോ പറ്റൂല. അപ്പോൾ അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് വലിയ അഫീസർ അധികൃതരോട് പറയാനുള്ളത്. കോംപ്ലക്സിലെ മറ്റ് കടകളിലെ ജീവനക്കാരും പ്രയാസം അനുഭവിക്കുകയാണ്. പഴയങ്ങാടി റിവർവ്യൂ പാർക്കിലെ ഇരിപ്പിടങ്ങളുടെ ഷെൽട്ടറും കാറ്റിൽ തകർന്നു വീണു. പലയിടത്തും മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. വൈദ്യുതി മുടങ്ങിയതോടെ ജനങ്ങളേറെ ബുദ്ധിമുട്ടി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. എക്കോ ഇലക്ട്രിക് ബൈക്ക് ആൻഡ് സൈക്കിൾ ഷോറൂം തൃക്കരിപ്പൂർ മുനവീർ നഗറിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇ സൈക്കിൾ, ഇ സ്കൂട്ടർ എന്നിവയുടെ വിപുലീകരിച്ച NFBI ഷോപ്പിംഗ് കാർട്ട് 41 ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. മലിനീകരണം തീരെ ഇല്ലാത്ത ഒരു സംരംഭമാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. ഈ സദുദ്യമത്തിന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന NFBIയുടെ എല്ലാ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ ചടങ്ങ് പ്രവർത്തകർക്കും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ മുഖ്യാതിഥിയായി. പ്രമുഖരായ ജനപ്രതിനിധികൾ, NFBI ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഷോറൂമിൽ നിന്നും ഇ സൈക്കിൾ, ഇ സ്കൂട്ടർ എന്നിവയ്ക്കായി പേഴ്സണൽ ലോൺ, മുൻകൂർ ലോൺ തുടങ്ങി വാഹന വായ്പ സംബന്ധിച്ചുള്ള സേവനങ്ങളും ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഗൃഹാതുരത്വമുണർത്തി ഗ്രാമങ്ങളിൽ അങ്ങിങ്ങായി ജൈവവേലികൾ ഇപ്പോഴുമുണ്ട്. പരിസ്ഥിതി സ്നേഹത്തിന്റെ മാത്രമല്ല മനുഷ്യർ തമ്മിലുള്ള സൗഹൃദങ്ങളുടെ അടയാളം കൂടിയാണ് ഈ ജൈവവേലികൾ. ഗൃഹാതുരത്വത്തിന്റെ അടയാളമായി ഗ്രാമങ്ങളിൽ അങ്ങിങ്ങായി ജൈവവേലികൾ ഇപ്പോഴുമുണ്ട്. വീട്ടിനേക്കാൾ ഉയരത്തിൽ മതിൽ കെട്ടുന്ന കാലമാണിത്. വീടുപണി ആരംഭിക്കും മുമ്പ് തന്നെ 2-3 സെന്റ് ഭൂമികളിൽ പോലും ഇന്ന് ആളുകൾ മതിൽ കെട്ടുന്നു. പണ്ട് കൊട്ടാരത്തിലും ജയിലിലും മാത്രമേ മതിലുണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിനും അനാവശ്യത്തിനും ചെങ്കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം ചെറുതല്ല. ഇത്തരമൊരവസ്ഥയിലാണ് ജൈവവേലികൾക്ക് പ്രസക്തിയേറുന്നത്. ഇത്തരം വേലികളിൽ നിരവധി ജീവജാലങ്ങൾക്ക് പാർക്കാം എന്നതുതന്നെ ഇതിന്റെ പാരിസ്ഥിതിക സന്തുലനം വ്യക്തമാക്കുന്നു. വെള്ളരിയും പാവലും കോവലും പൂത്തും കായ്ച്ചും കിടന്നിരുന്നതും വണ്ടുകളും ശലഭങ്ങളും വിരുന്നെത്തിയിരുന്നതുമായ ജൈവവ്യൂഹമായിരുന്നു നമ്മുടെ വേലിപ്പടർപ്പുകൾ. മാത്രവുമല്ല മനുഷ്യരെ തമ്മിൽ കാണുവാനും വിശേഷങ്ങൾ കൈമാറുവാനും ഇത്തരം വേലികൾ സ്ഥാപിച്ചാൽ സാധിച്ചിരുന്നതുമാണ്. ഒരു കാലത്ത് അയൽപക്ക സൗഹൃദങ്ങൾ നിലനിന്നിരുന്നത് തന്നെ പരസ്പരം കാണുന്നതുകൊണ്ടായിരുന്നു. മാത്രവുമല്ല ഇത്തരം വേലികളിൽ പച്ചക്കറികൾ വളർത്താവുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. മാടായി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മാലിന്യ ശേഖരണത്തിനായി ട്രോളികൾ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കുമാണ് ട്രോളികൾ നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഉദ്ഘാടനം ചെയ്തു.
മാടായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ പലപ്പോഴും തലയിൽ ചുമന്നാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ MCFൽ എത്തിച്ചിരുന്നത്. സമയത്ത് മാലിന്യങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതും പ്രയാസമാവാറുണ്ട്. ഈ പ്രയാസം കണക്കിലെടുത്താണ് മാടായി പഞ്ചായത്ത് ഇവർക്ക് ട്രോളികൾ നൽകിയത്. ഇനി മാലിന്യ ശേഖരണം കൂടുതൽ എളുപ്പമാവുമെന്ന് ഹരിത കർമ്മസേനാംഗങ്ങളും പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ ട്രോളി വിതരണം ഉദ്ഘാടനം ചെയ്തു. സൗകര്യപ്രദമായ ട്രോളി അവർക്ക് ഏത് നടപ്പാതയിലൂടെയും അതുപോലെ റോഡിലൂടെയും ഇത് ഓടിച്ചു കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള ട്രോളിയാണ് ഇന്ന് സപ്ലൈ ചെയ്യുന്നത്. ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ചടങ്ങിൽ മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. VEO PV ബിന്ദു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ് ഔഡിയിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി MV സുമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിദ്യാരംഗം കലാസാഹിത്യവേദി പയ്യന്നൂർ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനം കുറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സംഗീതജ്ഞനും പ്രഭാഷകനുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി പയ്യന്നൂർ ഉപജില്ലാതല പ്രവർത്തനോദ്ഘാടനം കുറ്റൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സംഗീതജ്ഞനും പ്രഭാഷകനുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു പരിപാടിയിലൂടെ വന്നു നിൽക്കുമ്പോൾ എവിടെയും നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഒരു ദിവസം രാവിലെ എങ്ങോട്ടാണോ പോകേണ്ടത് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിന്തിക്കും, ഇവിടെ എത്തുമ്പോൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇപ്പൊ മാതാമംഗലം ഇങ്ങനെയുള്ള പയ്യന്നൂർ സബ് ജില്ലയിലൊക്കെ പല സ്കൂളുകളിലൊക്കെ പല പരിപാടിക്കും പോയിട്ടുണ്ട്, പക്ഷെ ഈ സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് കയറിഞ്ഞാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളതിന്റെ കാരണം ടീച്ചർ എന്നെ വിളിച്ചതാണുള്ളത് ഒന്ന്, പക്ഷെ എന്നെ വിളിക്കാൻ കാരണം എന്താണെന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. എന്നെ വിളിക്കാൻ കാരണം അതിലൊരു ഒരു പാട്ട് ഉണ്ടെന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ. CV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PP വിജയൻ, KMini, പ്രദീപ് കുമാർ, KP സന്തോഷ്, MV വരലക്ഷ്മി ടീച്ചർ, PP സജിത, TV സ്മിത, KV പ്രഭാകരൻ, NV ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലും കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലും വ്യാപകമായ നാശനഷ്ടം. നിരവധി മരങ്ങൾ പൊട്ടിവീഴുകയും വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ കനത്ത മഴയിലും വീശിയടിച്ച കാറ്റിലും കരിവെള്ളൂർ പെരളം കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തുകളിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ പൊട്ടിവീണു. ചിലത് കടപുഴകി വീടുകൾക്ക് മുകളിലേക്കാണ് വീണത്. വൈദ്യുതി ബന്ധവും ഏറെ നേരം തടസ്സപ്പെട്ടു. പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വലിയ നാശനഷ്ടങ്ങളുണ്ടായെന്നാണ് വിലയിരുത്തുന്നത്. കാർഷിക മേഖലയിൽ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഒരുക്കിയ ആരോഗ്യജാലകം വീഡിയോ ശ്രദ്ധേയമാകുന്നു. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും ദുരുപയോഗവും മൂലമുണ്ടാകുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന അഭിമുഖം എന്ന രീതിയിൽ TV പ്രോഗ്രാം രൂപത്തിലാണ് ആരോഗ്യചാലകം പരിപാടി. രോഗികൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകളെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനായി നീല കളറുള്ള പ്രത്യേക കവർ നേരത്തെ ഒരുക്കിയിരുന്നു. വീടുകളിൽ ഉപയോഗിക്കാതെ വരുന്ന ആന്റിബയോട്ടിക് ഗുളികകൾ മണ്ണിലോ വെള്ളത്തിലോ വലിച്ചെറിയാതെ വീടുകളിലെ മറ്റു മാലിന്യങ്ങളുടെ കൂടെ നിക്ഷേപിക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തയ്യാറാക്കിയ പെട്ടിയിൽ നിക്ഷേപിക്കാനും സംവിധാനമൊരുക്കിയിരുന്നു. ബോധവൽക്കരണ ബോർഡുകളും ആശുപത്രിയിൽ സ്ഥാപിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈതൃകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാനായി മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. മീൻകുഴി അണക്കെട്ടിനോട് ചേർന്ന് 1 കിലോമീറ്റർ നീളത്തിലുള്ള തടാകത്തിലാണ് മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. CPI നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന സി അച്യുതമേനോന്റെ പൂർണ്ണകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള സ്മൃതിയാത്രയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തീരദേശ ആവാസ വ്യവസ്ഥകളും കണ്ടൽ വനങ്ങളും അനുദിനം മഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവിക കണ്ടൽ വനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിച്ച് പരിസ്ഥിതി സംരക്ഷകർ.
കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. വിവിധ മേഖലകളിൽ വൈദ്യുത തൂണുകളും ലൈനുകളും നിലംപൊത്തി. വീടുകൾക്കും കാർഷിക വിളകൾക്കും നാശം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.